ശുചിത്വ മിഷന്റെയും ഹരിത കേരള മിഷന്റെയും മേൽനോട്ടത്തിൽ തദ്ദേശ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിൽ നടപ്പിലാക്കി വരുന്ന ഹരിതമിത്രം സ്മാർട്ട് ഗാർബേജ് മോണിറ്ററിംഗ് സിസ്റ്റം കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്തിൽ പ്രവർത്തനം ആരംഭിച്ചു. ശുചിത്വ മാലിന്യ സംസ്കരണ പ്രവർത്തനങ്ങളുടെ ഏകീകൃത നിരീക്ഷണത്തിനും മേൽനോട്ടത്തിനുമായി കൾട്രോണിന്റെ സഹായത്തോടെ തയ്യാറാക്കിയ പദ്ധതിയാണിത്. ശുചിത്വ മിഷന്റെയും ഹരിത കേരള മിഷന്റെയും മേൽനോട്ടത്തിൽ തദ്ദേശ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിൽ നടപ്പിലാക്കി വരുന്ന ഹരിതമിത്രം സ്മാർട്ട് ഗാർബേജ് മോണിറ്ററിംഗ് സിസ്റ്റത്തിനാണ് കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്തിൽ തുടക്കമായത്. ശുചിത്വ മാലിന്യ സംസ്കരണ പ്രവർത്തനങ്ങളുടെ ഏകീകൃത നിരീക്ഷണത്തിനും മേൽനോട്ടത്തിനുമായി കൾട്രോണിന്റെ സഹായത്തോടെയാണ് പദ്ധതി തയ്യാറാക്കുന്നത്. ഹരിതമിത്രം സ്മാർട്ട് ഗാർബേജ് മോണിറ്ററിംഗ് സിസ്റ്റം, ഇതാണ് നമ്മുടെ അപ്ലിക്കേഷന്റെ പേര്. ഈ അപ്ലിക്കേഷൻ വഴി എല്ലാ കാര്യങ്ങളും ഇപ്പോൾ ഓരോ വാതിൽപ്പടി സേവനം മുതൽ ആ വേസ്റ്റ് നമ്മൾ എടുക്കുന്നത് ക്ലീൻ കേരള കമ്പനി വരെ എത്തുന്നുള്ള കാര്യങ്ങൾ കറക്റ്റായിട്ട് നമുക്ക് എല്ലാ കാര്യങ്ങളും വിശദമായിട്ട് അറിയാനായിട്ട് പറ്റും. നമ്മൾ ഓരോ വീട്ടിലും ഈ QR കോഡ് പതിപ്പിക്കുമ്പോൾ അവിടെയുള്ള ചെറിയ കുറച്ച് ഡീറ്റെയിൽസാണ് നമ്മൾ എൻ്റർ ചെയ്യുന്നത്. വീട്ടുപേര്, വീട്ടു നമ്പർ, അതുപോലെ അവരുടെ കുറച്ച് അഡ്രസ്സ്, പിന്നെ റേഷൻ കാർഡ് നമ്പറും. ഇത് നമ്മൾ ടൈപ്പ് ചെയ്തതിന് ശേഷം ഈ QR കോഡിലേക്ക് ലിങ്ക് ചെയ്യാണ് ചെയ്യുന്നത്. അതുവഴി പിന്നെ നമ്മൾ വരുന്ന സമയത്ത് ഈ QR സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ ഡീറ്റെയിൽസും നമുക്ക് കിട്ടും. ഈ ഒരു സംവിധാനം വഴി പഞ്ചായത്തിലുള്ളതാണെന്നുണ്ടെങ്കിലും നമ്മുടെ സംസ്ഥാന തലം വരെയുള്ള എല്ലാ ആൾക്കാർക്കും ഈ ഓരോ ഡീറ്റെയിൽസ്, അതായത് എവിടെ നിന്നൊക്കെ വേസ്റ്റ് എടുത്തു അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളെക്കുറിച്ചും അറിയാനായിട്ട് പറ്റും. കൊടിയത്തൂർ 12 വാർഡിൽ വിവരങ്ങൾ ശേഖരിച്ച് QR കോഡ് പതിച്ച് പഞ്ചായത്ത് തല ഉദ്ഘാടനം ജനപ്രതിനിധികളുടെയും ഹരിതകർമ്മസേന അംഗങ്ങളുടെയും സാന്നിധ്യത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ് വി ഷംലുലത്ത് നിർവഹിച്ചു. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ആയിഷ ചാലപ്പുറത്ത് അധ്യക്ഷയായി, വാർഡ് മെമ്പർ അബ്ദുൾ മജീദ്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സുഹറ വള്ളങ്ങോട്ട്, കൾട്രോൺ പ്രോജക്ട് മാനേജർ ഒ സുഗീഷ്, കൾട്രോൺ പ്രോജക്ട് അസിസ്റ്റന്റ് AS അഞ്ജന, കസ്ന, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. ഹരിതകർമ്മസേനാംഗങ്ങളുടെ പ്രവർത്തനങ്ങളെ സഹായിക്കുന്നതോടൊപ്പം പൊതുജനങ്ങൾക്ക് ശുചിത്വ മാലിന്യ സംസ്കരണ സേവനങ്ങൾ എളുപ്പത്തിൽ ലഭ്യമാക്കുന്നതിനും ഈ മേഖലയിലെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിനും മേൽനോട്ടം ഉറപ്പാക്കുന്നതിനും കാര്യക്ഷമതയും സുതാര്യതയും ഉറപ്പുവരുത്തുന്നതിനും ഹരിതമിത്രം സ്മാർട്ട് ഗാർബേജ് മോണിറ്ററിംഗ് സിസ്റ്റം സഹായകമാവും. ശുചിത്വ മാലിന്യ ശേഖരണ സംസ്കരണവുമായി ബന്ധപ്പെട്ട് യൂസർ ഫീയുടെ വിശദാംശങ്ങൾ, ശേഖരിക്കുന്ന മാലിന്യത്തിൻ്റെ വിശദാംശങ്ങൾ മുതലായവയെല്ലാം വിരൽത്തുമ്പിൽ അറിയാനും സംസ്ഥാന തലം മുതൽ തദ്ദേശ സ്ഥാപന വാർഡ് തലം വരെ മേൽനോട്ടവും നിരീക്ഷണവും സുഗമമാക്കുന്നതിനും ഹരിതമിത്രത്തിലൂടെ സാധിക്കും. എല്ലാ മാസവും വീടുകൾ തോറും മാലിന്യങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ട് ഹരിതകർമ്മസേന അംഗങ്ങൾ വീട്ടിൽ പോകുന്നത്. ഇനി മുതൽ അപ്ലിക്കേഷൻ ഒരു QR കോഡ് വീട്ടിൽ പതിച്ചിട്ടുണ്ട്. ഇതുവഴി നമ്മൾ ഓരോ വീട്ടിൽ നിന്നും അവരുടെ വീട്ടിലെ അതിനാവശ്യമായ ഡാറ്റ കളക്ട് ചെയ്യും. അത് പ്രകാരം അവർക്ക് SMS പോവുകയും അവർക്ക് യൂസർ നെയിം പാസ്വേഡും ആ വീട്ടിലെ പിന്നെ വീട്ടംഗങ്ങൾക്ക് കിട്ടുകയും അത് പ്രകാരം ആ അപ്ലിക്കേഷനിൽ കയറി കഴിഞ്ഞാൽ അവർക്ക് ഇനി എന്നാണ് വരുന്നത്, ഏത് തരം മാലിന്യമാണ് എടുക്കാൻ വരുന്നത്, അതിൽ യൂസർ ഫീ കൊടുത്തിട്ടുണ്ട് ഇല്ല, അങ്ങനെ എല്ലാവർക്കും അറിയാൻ പറ്റും ഈ കാര്യങ്ങളെല്ലാം. കൂടാതെ പൊതുജനങ്ങൾക്ക് വാതിൽപ്പടി സേവനം സംബന്ധിച്ച പരാതികളും അഭിപ്രായങ്ങളും രേഖപ്പെടുത്തുന്നതിനും അശാസ്ത്രീയ മാലിന്യ സംസ്കരണ രീതികൾ ശ്രദ്ധയിൽപ്പെട്ടാൽ റിപ്പോർട്ട് ചെയ്യുന്നതിനും ഹരിതമിത്രത്തിലൂടെ സാധ്യമാണ്. പഞ്ചായത്തിൽ പദ്ധതി നടത്തിപ്പിന് മുന്നോടിയായി ജനപ്രതിനിധികൾക്കും ഹരിതകർമ്മസേന അംഗങ്ങൾക്കുമുള്ള പരിശീലനങ്ങൾ പൂർത്തീകരിച്ചു. പഞ്ചായത്ത് ഭരണകൂടം നടപ്പിലാക്കുന്ന അജൈവ മാലിന്യ സംസ്കരണ പദ്ധതി ഒരു വർഷം പൂർത്തീകരിച്ച വേളയിലാണ് സ്മാർട്ട് ഗാർബേജ് സിസ്റ്റം പ്രാവർത്തികമാവുന്നത്. ഇതോടെ പദ്ധതി പൂർണ്ണമായും ഡിജിറ്റൽ സംവിധാനത്തിലേക്ക് മാറുകയും ചെയ്യും. ന്യൂസ് ബ്യൂറോ മുക്കം.